കേരളത്തിന്റെ മതനിരപേക്ഷമായ ഉള്ളടക്കത്തെ തകർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമാണ് കവർ സ്റ്റോറി എന്ന സിനിമയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മുനയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 75-ാം വാർഷിക സമാപന സമ്മേളനം പാടിയൂട്ടുചാലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ. നവീകരിച്ച മുനയൻകുന്ന് രക്തസാക്ഷി സ്മാരക സ്തൂപവും അദ്ദേഹം അനാച്ഛാദനം ചെയ്തു. ഹിറ്റ്ലർക്ക് ദശലക്ഷക്കണക്കിന് ജൂതരെ കൊന്നൊടുക്കാൻ സാധിച്ചതും ജനാധിപത്യത്തിന്റെ ഭാഗമായി അധികാരത്തിൽ വന്നുകൊണ്ടാണ്. അതുപോലെ ആർ എസ് എസും ബി ജെ പിയും പറയുന്നത് വംശശുദ്ധിക്കു വേണ്ടി ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളെ, മിഷണറിമാരെ, മാർക്സിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യണമെന്നാണ്. അത് നടപ്പിലാക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായാൽ അഗ്നിപർവ്വതത്തിന്റെ മേലെ നിൽക്കുന്ന അവസ്ഥയിലാകും കേരളം. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയല്ലാതെ ഇത്തരം നീക്കത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കുവാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് കേരള സ്റ്റോറി എന്ന പേരിലിറങ്ങുന്ന സിനിമയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജന്മി നാടുവാഴി വ്യവസ്ഥയ്ക്കെതിരെ പോരാട്ടത്തിൽ മുനിയംകുന്നിൽ രക്തസാക്ഷികളായവരുടെ 75-ാം വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പാടിയോട്ടുചാലിൽ സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ. അത് പറഞ്ഞുകൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പോഴും ബി ജെ പി പറയുന്നത് പറയുക, നിങ്ങൾക്ക് തൊഴിലില്ലായ്മയുണ്ടോ? ഉണ്ട്, സാരില്ല. നിങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നോ? ഉണ്ട്, സാരില്ല. നിങ്ങൾക്ക് കയറിക്കിടക്കാൻ ഇടയില്ലേ? സാരില്ല. ഇങ്ങനെ മൗലികമായ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് സാരില്ല. നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത് 2024 ആദ്യമാവുമ്പോഴേക്ക് രാമക്ഷേത്രം തരുമെന്നാണ്. രാമക്ഷേത്രം പുതുക്കി പണിത മുനയംകുന്ന് രക്തസാക്ഷി സ്മാരക സ്തൂപവും അദ്ദേഹം അനാച്ഛാദനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി, ടി ഐ മധുസൂദനൻ എം എൽ എ, മുൻ എം എൽ എ സി കൃഷ്ണൻ, സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ, സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ വി ബാബു, പി സന്തോഷ്, കെ വി ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി വൈക്കരയിൽ നിന്നും പാടിയോട്ടുചാൽ ടൗൺ ചുറ്റി റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. 100 കണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.